ഇലന്തൂരിൽ നരബലി നടന്ന വീടിന് സമീപത്തെ സ്ത്രീ 9 വർഷം മുൻപ് കൊല്ലപ്പെട്ടതിൽ സംശയവുമായി ബന്ധുക്കൾ രംഗത്ത്. നെല്ലിക്കാല സ്വദേശിനി സരോജിനിയുടെ മൃതദേഹം പന്തളം ഉള്ളന്നൂരിലെ വഴിയരികിൽ നിന്നാണ് ലഭിച്ചത്. ദേഹമാസകലമുള്ള മുറിവിലൂടെ രക്തം വാർന്ന നിലയിലായിരുന്നു. 2014 സെപ്റ്റംബർ 14 രാവിലെയാണ് നെല്ലിക്കാല സ്വദേശിനി 60 വയസ്സുള്ള സരോജിനിയുടെ മൃതദേഹം വഴിയരികിൽ കാണുന്നത്. ദേഹമാസകലം 46 മുറിവുകളുണ്ടായിരുന്നു. മുറിവുകളിൽ മിക്കതും കൈകളിലായിരുന്നു. ഒരു കൈ അറ്റനിലയിലായിരുന്നു. രക്തം പൂർണ്ണമായും വാർന്നു പോയിരുന്നു. ഇലന്തൂരിലെ നരബലിയുടെ പശ്ചാത്തലത്തിലാണ് പുതിയ സംശയം ഉടലെടുക്കുന്നത്. നരബലി നടന്ന വീടിൻ്റെ 1.5 കിലോമീറ്റർ മാറിയാണ് സരോജിനിയുടെ വീട്. മൃതദേഹം കുളിപ്പിച്ച നിലയിലായിരുന്നുവെന്ന് മകൻ ആരോപിക്കുന്നു. നിലവിൽ ക്രൈംബ്രാഞ്ചാണ് കേസ് അന്വേഷിക്കുന്നത്. ആദ്യഘട്ടത്തിലെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ പിഴവാണ് പ്രതിയെ കണ്ടെത്താൻ കഴിയാതെ പോയതിന് കാരണമെന്ന ആരോപണമുണ്ട്. ഇലന്തൂരിലെ നരബലിയുടെ പശ്ചാത്തലത്തിൽ കേസിനെ ആ ദിശയിലും പരിശോധിക്കാമെന്ന് പോലീസ് പറയുന്നു. പ്രത്യക്ഷത്തിൽ ഇതിനുള്ള തെളിവുകളില്ല. അതേസമയം ഇരട്ട നരബലി നടന്ന ഇലന്തൂരിലെ വീട് കേന്ദ്രീകരിച്ച് അനാശാസ്യ പ്രവർത്തനങ്ങൾ നടന്നതായി പ്രതികൾ പോലീസിന് മൊഴി നൽകി. പെൺവാണിഭ സംഘത്തിന്റെ ഭാഗമായ ഷാഫിയുടെ നേതൃത്വത്തിലായിരുന്നു ഇടപാടുകളും സ്ത്രീകളെ എത്തിച്ചതും. കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. അതേസമയം നടപടികളോട് മുഹമ്മദ് ഷാഫി സഹകരിക്കുന്നില്ലെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു. ആയുർവേദ ചികിത്സയുടെ ഭാഗമായിരുന്നു ഇലന്തൂരിലെ വീട്ടിലെ അനാശാസ്യ പ്രവർത്തനങ്ങളെന്നാണ് മൊഴി. ഈ ലക്ഷ്യത്തിനെത്തുന്ന ഇടപാടുകാർക്ക് സ്ത്രീകളെ ഉൾപ്പെടെ എത്തിച്ചു കൊടുത്തിരുന്നത് ഷാഫിയാണെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. കസ്റ്റഡിയിൽ 3 പേരുടെയും ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. ഒരുമിച്ചിരുത്തി 8 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം അർദ്ധരാത്രിയോടെ 3 പേരെയും 3 ഇടത്തേക്ക് മാറ്റി. ഭഗവത് സിംഗിനെ മുളവുകാട് സ്റ്റേഷനിലേക്കും ലൈലയെ വനിതാ സ്റ്റേഷനിലേക്കും മാറ്റി. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം നൽകാതെ ഷാഫി ഒഴിഞ്ഞു മാറുന്നത് തുടരുകയാണെന്ന് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു. ADGP നിർദ്ദേശപ്രകാരം കർമ്മ പദ്ധതി തയ്യാറാക്കിയാണ് അന്വേഷണ സംഘത്തിൻ്റെ പ്രവർത്തനം. ഫോറൻസിക് സൈബർ വിദഗ്ധരും അന്വേഷണ സംഘത്തിലുണ്ട്. ആദ്യഘട്ട ചോദ്യം ചെയ്യലിന് ശേഷം തെളിവെടുപ്പ് നടത്താനാണ് തീരുമാനം. ഇലന്തൂരിൽ നടത്തുന്ന തെളിവെടുപ്പിലൂടെ മാംസം ഭക്ഷിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുമെന്നാണ് പോലീസ് പറയുന്നത്. തിരോധാന കേസുകൾക്ക് പുറമെ ഷാഫിയുടെ പൂർവ്വകാല കേസുകളിലും അന്വേഷണം നടത്താൻ പ്രത്യേക ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. നരബലിക്കിരയായ പത്മയുടെ ശരീരത്തിൽ 6 പവൻ സ്വർണ്ണാഭരണം ഉണ്ടായിരുന്നതായി സഹോദരി പഴനി വ്യക്തമാക്കി. ഇത് ഷാഫി പണയം വെച്ചെന്നാണ് അറിവെന്നും അവർ പറഞ്ഞു. കാണാതായ സെപ്റ്റംബർ 26 രാവിലെ പത്മ തന്നെ കാണാൻ വീട്ടിൽ വന്നിരുന്നുവെന്നും ജോലിക്ക് പോയതിനാൽ കാണാൻ സാധിച്ചില്ലെന്നും ഇവർ പറയുന്നു. ചേച്ചിയെ ആർക്കും അങ്ങനെ ഭയപ്പെടുത്താനാകില്ലെന്നും എന്തിനേയും ധൈര്യത്തോടെ നേരിടുന്ന ആളായിരുന്നു പത്മയെന്നും സഹോദരി പഴനി വ്യക്തമാക്കുന്നു. പരിശോധനകൾ പൂർത്തിയാക്കി എത്രയും വേഗം മൃതദേഹം ഏറ്റുവാങ്ങാൻ പത്മയുടെ കുടുംബം കൊച്ചിയിൽ തുടരുകയാണ്. കൊച്ചി പോലീസിൻ്റെ അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തരാണെന്നും 3 പ്രതികളെയും ശിക്ഷിക്കണമെന്നും സഹോദരി പഴനി പറഞ്ഞു.